ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം ഞാൻ എൻ്റെ ഒരു പുതിയൊരു ഓർഡറിൻ്റെ വിശേഷങ്ങളാണ് കേട്ടോ ഇന്ന് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽഡ് സ്റ്റിച്ചിങ് വീഡിയോ ഒക്കെ ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. അപ്പോൾ ഇത് ഷിഫോൺ ക്ലോത്താണ് എടുത്തിരിക്കുന്നത്, പീച്ച് കളറാണ്, അതിൻ്റെ ലൈനിങ്ങും യൂസ് ചെയ്തിട്ടുണ്ട്. ഒരു സാരി പോലത്തെ ഡ്രേപ്പ് ഗൗൺ ആണ് ചെയ്തിരിക്കുന്നത്. ബോഡി പാർട്ടും സ്കേർട്ട് പാർട്ടും സെപ്പറേറ്റ് രീതിയിൽ ചെയ്യുന്ന രീതിയാണ് ഇതിൽ എടുത്തിരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ലൈനിങ്ങിലാണ് ഇതിൻ്റെ ബോഡി പാർട്ട് എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നത്. മെഷർമെൻസ് ഒന്നും ഞാൻ ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല, അതെല്ലാം അവരുടെ മെഷർമെൻസ് അനുസരിച്ചിട്ട് ചെയ്താൽ മതി. ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മോഡൽ ഡ്രസ്സ് ഞാനൊരു ഫംഗ്ഷന് യൂസ് ചെയ്തിരുന്നപ്പോൾ അത് കണ്ട് ഇഷ്ടപ്പെട്ട് എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചതാണ്. അപ്പോൾ അതിൽ നിന്ന് ചെറിയ ചെറിയ ചേഞ്ചസ് ഇതിൽ വരുത്തിയിട്ടുണ്ട്. മെറ്റീരിയലിലും കുറച്ച് ഡിഫറൻസസ് വന്നിട്ടുണ്ട്. ഇതിൽ എക്സ്ട്രാ കുറച്ച് വർക്കുകളും അതുപോലെ ഒരു ബെൽറ്റും കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ അല്ല കേട്ടോ, നേരിട്ട് കാണുമ്പോൾ നല്ല ഒരു പിസ്ത ഗ്രീൻ തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിന് ലൈനിങ് ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് ക്രേപ്പിൻ്റെ മെറ്റീരിയലാണ്. നമുക്കിതിന് മെയിൻ മെറ്റീരിയൽ ഒരു 6 മീറ്ററോളം നമുക്ക് ആവശ്യം വന്നിട്ടുണ്ട്. ഒരു 2.5 മീറ്റർ തന്നെ നമുക്ക് ഡ്രേപ്പ് സാരി ഡ്രേപ്പ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. ബാക്കി ഫുൾ സ്ലീവാണ് ഇതിന് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ സ്കേർട്ട് പാർട്ട് പ്ലീറ്റഡ് സ്കേർട്ട് പാർട്ടാണ് എടുത്തിരിക്കുന്നത്. അതിനെല്ലാമായിട്ടാണ് അതുപോലെ പൊടി പാർട്ടിനും എല്ലാത്തിനും മെയിൻ മെറ്റീരിയൽ ബാക്കി ആവശ്യം വന്നിട്ടുണ്ട്. ഒരു ഫുൾ ഗൗൺ ആണ് ഇത് ചെയ്യുന്നത്, ഒരു പാർട്ടി വെയർ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും ക്ലാരിഫിക്കേഷനൊക്കെ ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി കേട്ടോ. അപ്പം ഞാൻ എല്ലാത്തിലും കാണിക്കുന്നത് കൊണ്ട് റിപ്പീറ്റ് ആവണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ് ഡീറ്റെയിൽ ആയിട്ടുള്ള കട്ടിങ് ഒന്നും കാണിക്കാത്തത്. നോർമലി ചെയ്യുന്ന പോലെ ആദ്യം ബാക്ക് നെക്ക് കട്ട് ചെയ്തിട്ട് ഉള്ളിലുള്ള ഒരു പീസ് മാറ്റി വെച്ചിട്ടാണ് ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നെക്ക് അടിക്കാനൊന്നും വേറെ ക്ലോത്ത് യൂസ് ചെയ്യുന്നില്ല, ലൈനിങ് വെച്ചിട്ട് തന്നെയാണ് അടിക്കുന്നത്. ലൈനിങ്ങിലും മെയിൻ ക്ലോത്തിലും ഞാൻ ആദ്യമേ തന്നെ നെക്ക് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഒരു സിമ്പിളായിട്ടുള്ള ഒരു റൗണ്ട് നെക്കാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ലൈനിങ് പീസ് കട്ട് ചെയ്തതിന് ശേഷമാണ് കേട്ടോ മെയിൻ ക്ലോത്തിൽ വെച്ച് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് ലൈനിങ്ങും മെയിൻ ക്ലോത്തും തമ്മിൽ തെന്നി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു പിന്നൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇത് തമ്മിൽ മാറ്റം ഉണ്ടാവരുത്, രണ്ടും കറക്റ്റ് മെഷർമെൻ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ കറക്റ്റായിട്ട് കിട്ടില്ല. ശേഷം നമ്മൾ ഇതുപോലെ സ്ലീവും എടുക്കുന്നുണ്ട്. സ്ലീവ് ഫുൾ സ്ലീവാണ് യൂസ് ചെയ്തിരിക്കുന്നത്. സ്ലീവും ഇതുപോലെ ലൈനിങ് ക്ലോത്തിൽ കട്ട് ചെയ്തതിന് ശേഷം മെയിൻ ക്ലോത്തിൽ എടുത്തിട്ടുള്ളത്. സ്ലീവ്സിൻ്റെ അറ്റത്ത് നമ്മൾ ചെറിയ ചെറിയ ബീഡ്സ്, പഞ്ച് ചെയ്യുന്ന ഹോളില്ലാത്ത ബീഡ്സ് വെച്ചിട്ട് സിൽവർ കളർ ബീഡ്സ് വെച്ചിട്ട് 2 ലെയറ് പഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫ്രണ്ടിലെ നെക്കിലും 2 ലെയറായിട്ട് ചെറിയ സിൽവർ കളർ ബോൾസ് പഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പഞ്ച് മെഷീൻ്റെ റിവ്യൂവും പഞ്ച് ചെയ്യുന്ന രീതിയും ഒക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇതിന് മുന്നേ ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം, ആവശ്യമുള്ളവർ പോയി കണ്ടോളൂ. അതുകൊണ്ട് ഞാൻ ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് അത് ചെയ്തിട്ടില്ല കേട്ടോ. സ്ലീവ്സും ലൈനിങ് വെച്ചിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ സ്ലീവ്സിലും ഇതുപോലെ തന്നെ അത് ലൈനിങ് കട്ട് ചെയ്തിട്ട് ആണ് മെയിൻ ക്ലോത്ത് കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവിടെയും നമ്മൾ തെന്നി പോവാതെ ഒരു പിന്നൊക്കെ വെച്ച് കുത്തിയിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ബോഡി പാർട്ടിൻ്റെ ഇത് ജസ്റ്റ് ഒന്ന് മെഷർ ചെയ്തിട്ട് അതിൻ്റെ 3 ഇരട്ടിയാണ് സ്കേർട്ട് പാർട്ടിനുള്ള വിഡ്ത് എടുത്തിരിക്കുന്നത്. അതുപോലത്തെ 2 ക്ലോത്ത് എടുത്തിട്ട് ഇതുപോലെ ചെറിയ ചെറിയ പ്ലേറ്റ്സാണ് ഇട്ട് കൊടുക്കുന്നത്. പ്ലേറ്റ്സിൻ്റെ വലിപ്പമൊക്കെ നമുക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. അപ്പോൾ ഒരുപാട് തിക്കായിട്ടുള്ള പ്ലേറ്റ്സ് അല്ല, എന്നാലും അത്യാവശ്യം വരുന്ന പ്ലേറ്റ്സാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ലൈനിങ് കട്ട് ചെയ്തെടുക്കുന്നത് ഇതുപോലെ ലൈനിങ് 4 ആയിട്ട് ഫോൾഡ് ചെയ്തിട്ടിട്ട് ഈ ബോഡി പാർട്ടിൻ്റെ വിഡ്ത് ഒന്ന് വെച്ച് മെഷർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിനുള്ള വിഡ്ത്, ക്ലോത്തിനുള്ള വിഡ്ത് താഴെ ഭാഗം അത് ഫുൾ എടുത്തിട്ട് നമ്മൾ പേലയൻ ടോപ്പൊക്കെ കട്ട് ചെയ്യുന്ന പോലെയാണ് അത് ചെയ്തിരിക്കുന്നത്. അതുപോലെ ലൈനിങ്ങിൻ്റെ ലെങ്ത് എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, നമുക്ക് വേണ്ട ലെങ്ത്തിനേക്കാളും ഒരു 2 ഇഞ്ച് കുറച്ചിട്ട് ലൈനിങ്ങിൻ്റെ ലെങ്ത് എടുത്താൽ മതി. ഇനി ആ ഷോള് ഡ്രേപ്പ് ചെയ്തെടുക്കാനുള്ളതും കൂടി എടുത്ത് മാറ്റി വെക്കുന്നുണ്ട്. അത് ഡ്രേപ്പ് ചെയ്യുന്നതും അത് എങ്ങനെ ഫിറ്റ് ചെയ്യുമോ എന്നുള്ളതെല്ലാം ഞാൻ മറ്റേ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ഫുള്ളൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി.
പിന്നെ അതിൻ്റെ കൂടെ ഒരു ബെൽറ്റ് അറ്റാച്ച് ചെയ്തെടുക്കുന്നുണ്ട്. ബെൽറ്റ് സിമ്പിളായിട്ട് ഒരു 4 ഇഞ്ച് വിട്ട് വരുന്ന ലൈനിങ് പീസ് എടുത്തിട്ടുണ്ട്, മെയിൻ ക്ലോത്ത് എടുത്തിട്ടുണ്ട്. പിന്നീട് ഇതിൻ്റെ ലെങ്ത്ത് കറക്റ്റ് ഹിപ്പിനേക്കാളും ഒരു 2 ഇഞ്ച് മാത്രമാണ് കൂടുതൽ എടുത്തിട്ടുള്ളൂ. അപ്പോൾ അത് ഇതുപോലെ ചീത്ത വശത്തോട്ടൊന്ന് മറിച്ച് അടിച്ചെടുത്തിട്ട് അകവും പുറം തിരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അതിൻ്റെ അറ്റത്ത് 2 പ്രസ് ബട്ടൺ ആണ് കൊടുത്തിരിക്കുന്നത് നമുക്ക് വിഡ്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി. ഇതിൽ കുറച്ച് ബീഡ്സ് വർക്കും കൂടി ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ കാണിച്ചിട്ടില്ല. ഇതിൽ ഇതുപോലെ ക്യാൻവാസ് വെച്ച് ചെയ്യുന്ന ഒരു ബെൽറ്റിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഡ്രസ്സിൻ്റെ ഫൈനൽ ലുക്ക്. ഇത് ഇങ്ങനെ കാണുന്നതിലും വെയർ ചെയ്തിട്ട് കാണുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ. ഇതാണ് വർക്കുകൾ ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ബെൽറ്റിലും ആ സെയിം ബീഡ്സ് വർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ താങ്ക് യു, താങ്ക്സ് ഫോർ വാച്ചിങ്.